കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. നിങ്ങൾക്ക് പെട്ടെന്ന് വീണ് കിട്ടിയൊരു അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസത്തെ മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മൂന്നാറിലേക്കൊരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതൊക്കെ സ്ഥലങ്ങൾ നല്ല രീതിയിൽ യാത്ര ചെയ്ത് കാണാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബിൻഷ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായും ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര പോകുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രം കാണണമെങ്കിൽ പോലും കുറഞ്ഞതൊരു 3 ദിവസം അവിടെ തങ്ങേണ്ടതായി വരും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന യാത്ര 2 ദിവസം എന്നുള്ള ഒരു 3 ദിവസം ആക്കിക്കോളൂ. ഇനി ഈ 3 ദിവസത്തെ യാത്ര നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം. കഴിവതും വാരാന്ത്യ ദിനങ്ങളായ ശനി ഞായർ ദിവസങ്ങളിൽ മൂന്നാർ യാത്ര തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം ഈ ദിവസങ്ങളിൽ മൂന്നാറിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വിനോദസഞ്ചാരികളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. അതുമൂലം ഗതാഗതക്കുരുക്കും മണിക്കൂറുകളുടെ ട്രാഫിക് ബ്ലോക്കുമായിരിക്കും നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, മൂന്നാറിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ താമസം നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുക. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു റൂം ബുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ ചെയ്യുകയുണ്ടായി. അതിന് ഒത്തിരി പേര് നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും അത് കാണാതെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക്, അതൊരു 300 രൂപയ്ക്കോ 600 രൂപയ്ക്കോ ഒക്കെ നല്ലൊരു താമസ സൗകര്യം, അത് ഫാമിലി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളൊത്തുമായിരിക്കാം, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാറിൽ എത്തിയാൽ എങ്ങനെ നമ്മുടെ യാത്രകൾ പ്ലാൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യ ദിവസം നിങ്ങൾ രാവിലെ തന്നെ വട്ടവട റൂട്ടിലേക്ക് യാത്ര തിരിക്കുക. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടാകും. കാരണം അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ നേരെ പോകുക. നേരെ പോയിട്ട് എല്ലപ്പെട്ടി ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലപ്പെട്ടി ടോപ്പ് സ്റ്റേഷനിലെത്തി അവിടെ താഴേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് കയറി വന്നിട്ട് നമുക്ക് നേരെ വട്ടവടയിലേക്ക് പോകാം. എല്ലപ്പെട്ടിയിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പാടൻ ചോല ദേശീയ ഉദ്യാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാകും. അവിടെ പോയതിന് ശേഷം അവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ആൾക്കാരുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിന് ശേഷം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വനത്തിനകത്തേക്ക് പ്രവേശിക്കുക. ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റാണ്. ഒരു 5 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ വനത്തിനകത്ത് ഒരു കാരണവശാലും നമ്മൾ വണ്ടി നിർത്തുവാനോ ഇറങ്ങുവാനോ ഫോട്ടോ എടുക്കുവാനോ ഒന്നും പാടില്ല. അത് വലിയൊരു പിഴ ചുമത്തിയേക്കാവുന്നൊരു കുറ്റമാണ്. അതുമാത്രമല്ല നിങ്ങളുടെ പേരിൽ കേസുകളും വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് ആരും വണ്ടി നിർത്താതെ നേരെ വണ്ടി വിടുക. വണ്ടി വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ എത്തുന്ന വട്ടവടയിലേക്കാണ്. വട്ടവടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ് സംസാരിക്കുന്ന എന്നാൽ കേരളത്തിനകത്തുള്ള ഒരു കേരളത്തിലെ കൊച്ചു കാർഷിക ഗ്രാമമാണ് വട്ടവട. വട്ടവട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിരവധിയായ കൃഷികൾ കാണാൻ പറ്റും. വ്യത്യസ്തമായ സ്ട്രോബെറിയും ക്യാബേജും ക്യാരറ്റും പിന്നെ അങ്ങനെ തുടങ്ങി ഒത്തിരി കൃഷികൾ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് അവർ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും പറ്റും, അവരോടൊക്കെയും സംസാരിക്കാനും പറ്റും. അതിന് മുകളിൽ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് വട്ടവട. ഈ വട്ടവട കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വീണ്ടും മൂന്നാറിലേക്ക് വേണം വരാൻ. തിരികെയുള്ള യാത്രയിൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുണ്ടള ഡാം കാണാം, എക്കോ പോയിൻ്റ് കാണാം, മാട്ടുപ്പെട്ടി ഡാം ഉണ്ടാവും, കർമ്മലഗിരി, എലഫൻ്റ് പാർക്ക് ഇതൊക്കെയും സന്ദർശിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെയും സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ള കാരണം ഈ ഒരു റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ പ്രദേശങ്ങൾ കണ്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ പെടും. നമുക്ക് ഏതാ സമയത്ത് തന്നെ നമുക്ക് വട്ടവടയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം കണ്ടോളൂ. ഇവിടെ കുണ്ടള ഡാമിലും മാട്ടുപ്പെട്ടി ഡാമിലൊക്കെ നല്ല ബോട്ടിംഗ് ഉണ്ട്. അത് നടത്തുന്നെങ്കിൽ നിങ്ങൾ അവിടെ നടത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് ആ ബോട്ടിംഗ് മാറ്റി വയ്ക്കാം. ഇത്രയും സ്ഥലങ്ങളാണ് ഫസ്റ്റ് ഡേയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് റൂമിൽ റെസ്റ്റ് എടുക്കുക. 2 ദിവസം നമുക്ക് എങ്ങനെ യാത്ര പോകാമെന്നുള്ളത് നോക്കാം. 2 ദിവസം നമുക്ക് പോകേണ്ട ഉദുമൽപേട്ട് റൂട്ടിലേക്കാണ്. ഈ റൂട്ടിൽ മൂന്നാറിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തും. ഇവിടെ നിന്ന് പ്രത്യേകം ബസ്സിൽ വേണം നമുക്ക് രാജമലയിലേക്ക് പോകുവാൻ. ഇവിടെ ഭയങ്കരമായൊരു യാത്രക്കാരുടെ തിരക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊരു 9:30 മണിക്കകത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുക. ഇവിടെ നിന്ന് പ്രത്യേകം ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ആ ബസ്സിൽ രാജമലയിലേക്ക് പോകാൻ. ഈ ഒരു ടിക്കറ്റ് നമുക്ക് നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടേക്ക് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ രാജമലയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉദുമൽപേട്ട് റൂട്ടിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ലക്കം വാട്ടർഫാൾസിലേക്കാണ്. അവിടെ ഇറങ്ങി അവിടെ വാട്ടർഫാൾസിലൊന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റീസിലേക്കൊന്ന് നടത്തി
അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമുക്ക് മറയൂരേക്കാണ് പോകേണ്ടത്. മറയൂര് പോകുന്ന വഴിക്ക് നമുക്ക് ചന്ദനക്കാടുകൾ കാണാൻ പറ്റും. റോഡിൻ്റെ ഇരുവശങ്ങളിലും ചന്ദന മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. വണ്ടി നിർത്തി വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ പോകുന്ന സമയം അനുസരിച്ചിരിക്കും. ഈ കാടിനുള്ളിൽ നമുക്ക് മാനുകളെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് മറയൂരെത്തിക്കഴിഞ്ഞാൽ മറയൂരിൽ നിന്ന് നമുക്ക് പോകേണ്ടത് കാന്തല്ലൂരിലേക്കാണ്. കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒത്തിരി ഫാക്ടറികൾ കാണുവാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു ഫാക്ടറി നിങ്ങൾ സന്ദർശിക്കുക, അവിടെ കരിമ്പ് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണുവാൻ സാധിക്കും. അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുക, നല്ല ശുദ്ധമായ മറയൂർ ശർക്കര അവിടെ നിന്ന് വാങ്ങിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ശർക്കര ഫാക്ടറി കണ്ടു കഴിഞ്ഞ് നമുക്ക് നേരെ പോകുന്ന കാന്തല്ലൂരിലേക്കാണ്. കാന്തല്ലൂരിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒത്തിരി പഴത്തോട്ടങ്ങളുണ്ടാകും. അതിലേതെങ്കിലും ഒരു പഴത്തോട്ടത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കുക. 10-20 രൂപയുടെ ടിക്കറ്റാണ് അത് വരുന്നത്. അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആപ്പിളും ഓറഞ്ചും ഒക്കെ പൂത്ത് കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ കേരളത്തിലെ ആപ്പിളും ഓറഞ്ചും ഒക്കെ നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരികെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ യാത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാന്തല്ലൂരാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുക, അതല്ലെങ്കിൽ തിരികെ മൂന്നാറിലേക്ക് തന്നെ മടങ്ങി വരിക. ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസത്തെ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിരാവിലെ തന്നെ സൂര്യോദയത്തിന് മുന്നേ തന്നെ എഴുന്നേൽക്കുക. ഇത്തവണ നമുക്ക് പോകേണ്ടത് മൂന്നാറിൽ നിന്നും തേക്കടി കുമളി റൂട്ടിലേക്കാണ്. ഈ റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് സൂര്യനെല്ലി വരുന്നത്. ഇവിടെ ഒരു വെളുപ്പിന് തന്നെ എത്തുക, സൂര്യോദയത്തിന് മുമ്പേ തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ജീപ്പ് എടുത്ത് കുളുക്കുമലയിലേക്ക് പോവാം. കുളുക്കുമലയിലേക്ക് പോകുന്ന ഹാരിസൺസ് മലയാളത്തിൻ്റെ പ്രൈവറ്റ് റോഡ് വഴിയാണ്. അവരുടെ എസ്റ്റേറ്റിനുള്ളിൽ കൂടെയാണ് പോകേണ്ടത്. ഇതിന് പ്രത്യേകം പേയ്മെൻ്റ് വരും, അതും കൂടി നിങ്ങൾ കരുതിയിരിക്കുക. കൊളുക്കുമല എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, സൂര്യോദയത്തിന് മുന്നേ ആണെങ്കിൽ അവിടെ സൂര്യോദയം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ആ മലമുകളിൽ നിന്നുകൊണ്ട് ക്ലൗഡിന് മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നതും അതിന് മുകളിൽ ആകാശമൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും തരുന്നത്. രാവിലെ പോകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. അവിടെ നിന്നുള്ള കാഴ്ചകളും അങ്ങോട്ടേക്കുള്ള ഓഫ് റോഡ് യാത്രയും വളരെ മനോഹരമായൊരു അനുഭവമാണ്. അവിടെ അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് സൂര്യനെല്ലിയിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് വീണ്ടും നേരെ നമുക്ക് കുമളി റൂട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കുമളി റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. ഈ ഒരു റൂട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണ്. മൂന്നാറിലെ വളവും തിരിവും ഒക്കെ നിറഞ്ഞ് എന്നാൽ നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തേയിലത്തോട്ടങ്ങളുടെയും മലനിരകളുടെയും ഒക്കെ മനോഹരമായ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആനയിറങ്കൽ എത്തിക്കഴിഞ്ഞാൽ ആനയിറങ്കൽ ഡാമിലേക്ക് പോവുക. ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് നല്ലൊരു ബോട്ടിംഗ് നടത്താവുന്നതാണ്. കൂടാതെ KCB ഹൈഡൽ പാർക്ക് അവിടെ ഉണ്ട്. അവിടെ വന്നാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെയും ചെയ്യുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ആ റോഡ് മുന്നോട്ട് സഞ്ചരിച്ചാൽ വീണ്ടും ഒരു പ്രൈവറ്റ് റോഡ് കാണാൻ പറ്റും. ആ പ്രൈവറ്റ് റോഡിനുള്ളിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയിറങ്കൽ ഡാമിന് മുകളിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമ്മുടെ വണ്ടി പോകുന്നതാണ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഡാമിലേക്ക് പോവുക. ഡാമിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് ഡാമിനപ്പുറം പോയിട്ട് അവിടെയുള്ള തേയിലത്തോട്ടങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ആനയിറങ്കൽ ഡാമിൽ ആനക്കൂട്ടങ്ങളുണ്ടാകും. ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് 3 ദിവസത്തെ യാത്രയിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു താമസ സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു മൂന്നാർ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യും. നിങ്ങളുടെ മൂന്നാർ യാത്ര വിജയകരമായി തീരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഓണാക്കി വയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.